അസ്സലാമു അലൈക്കും, നമസ്കാരം. വിസ്മയ കാഴ്ചകളും കൗതുകങ്ങളും പങ്കുവെക്കുന്ന എക്സ്പ്ലോർ അറേബ്യയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒട്ടേറെ സൗഹൃദ കൂട്ടായ്മകൾക്കും ബന്ധങ്ങൾക്കും വേദിയായ പ്രവാസ ലോകത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് ഈ ആഴ്ച ആദ്യം. ബെൽജിയംകാരിയായ ഡോൾഫിൻ്റെയും തിരുവനന്തപുരത്തുകാരൻ പിസ്താശുവിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥയാണ് ഇനി. ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒത്തൊരുമയോടെ ജീവിക്കുന്ന സവിശേഷമായ ഒരു രാജ്യമാണ് UAE. വ്യത്യസ്ത രാജ്യക്കാർ സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്ന വേറൊരു രാജ്യമില്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ദുബായ് നഗരം. നഗരത്തിൽ ഒന്ന് ചുറ്റിയടിച്ചാൽ തന്നെ നിരവധി വ്യത്യസ്തമാർന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു സൗഹൃദ കാഴ്ചയായിരുന്നു ഡെൽഫിൻ്റെയും പിസ്താച്ചിയുടെയും സൗഹൃദം. ബെൽജിയംകാരിയായ ഡെൽഫിൻ്റെയും പിസ്താച്ചോ എന്ന തത്തയുടെയും അപൂർവമായ സൗഹൃദം കാണാൻ തന്നെ പിസ്താച്ചിയെ പോലെ തന്നെ അഴകാണ്. എയർലൈൻസിൽ ജോലി ലഭിച്ചതിന് ശേഷം ദുബായിൽ ഡിഫൻസ് മന്ത്രാലയത്തിൽ ജോലി ചെയ്യുകയാണ് ഡെൽഫിൻ. ഇടയ്ക്ക് ലോകം ചുറ്റുന്നതും ഡെൽഫിൻ്റെ ഇഷ്ട വിനോദമാണ്. അത്തരമൊരു യാത്ര കേരളത്തിലേക്ക് നടത്തിയപ്പോൾ കിട്ടിയതാണ് പിസ്താച്ചിയോ എന്ന് വിളിപ്പേരുള്ള മിടുക്കൻ തത്തയെ. UAE പൊതുവെ പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്നതിന് വളരെയേറെ പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും ദുബായ് ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അടക്കമുള്ള ഭരണകർത്താക്കളുടെ മൃഗസ്നേഹം നാം കണ്ട് അനുഭവിക്കാറുള്ളതാണെന്നും ഡെൽഫിൻ ചൂണ്ടിക്കാട്ടുന്നു. His name is Pistachio from his color, but also he likes this type of nuts. So that's why we name it Pistachio. And he's keeping us company at home and he's coming outside with us every day. He comes to the market, he goes to the beach, he goes on the pool and he does everything. He talks a little bit, he just finds his voice and he's a Rickneck. You have to prepare the paper from him over there in India. And then you can travel with him. You have to tell the airline that you're traveling with the bird. They will put it in a special cage. With Emirates, you can travel with the bird inside a cage, inside the cabin itself. It doesn't have to go to the cargo because birds have very small lungs. So if they go to the cargo, it's difficult for them to breathe in and out. So once you come to Dubai, you have a small passport for the bird that you are getting from Jazza or any other places that are taking that are giving the passport and documents for the birds and dogs, monkeys or whichever animal you would brought from outside, then he's allowed to stay in UAE. About the bird on the street, not really in UAE, people are fine with it. I guess the only bad comment I've received so far is when the bird is doing his needs on my t-shirt, yeah? Well, listen, I just go home and change the t-shirt and I'm fine again. I mean, it's not a big matter. I mean, for me, it's okay, yeah. ചെറുപ്പം മുതലേ പക്ഷിമൃഗാദികളോട് പ്രത്യേക സ്നേഹം താനും കുടുംബവും നൽകി പോരുന്നുണ്ടെന്നും അത്തരമൊരു കൗതുകത്തിന്റെയും പരിലാളനയുടെയും കാഴ്ചപ്പാടിന്റെ ഫലമായാണ് പിസ്താച്ചിയോയെ വാങ്ങാൻ കാരണമായതെന്ന് ഡെൽഫിൻ പറയുന്നു. നമ്മൾ മനുഷ്യർ പട്ടി, പൂച്ച, ആട്, കോഴി എന്നിവയെ ഇണക്കി വളർത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ തത്തയെ വളർത്തുന്നതും യാത്രയിൽ കൊണ്ടു നടക്കുന്നതും അപൂർവമായി കാണാൻ കഴിയൂ. ചെറു കുസൃതികൾ കാണിച്ചും ഇടയ്ക്ക് കുശലം പറഞ്ഞും എപ്പോഴും ഡെൽഫിനോടൊപ്പമുണ്ടാകും പിസ്താച്ചിയോ എന്ന തത്ത കൂട്ടുകാരൻ. He likes to go to the pool a lot and the garden of the pool. When it comes to the street, still he's moving a lot on my shoulder when it comes to car noise, you know, those big sportive cars coming behind and all this. It has never jumped off my shoulder on the street, which is quite good, but it happened that he jumped off and I have to run after him to pick him back up, but nothing
Nothing really harmful, no. The people can watch the parrot when you're approaching the parrot. Maybe it will come with the beak and it will try to bite you. Not to make a pain to the person, but just to say, oh, you're entering my bubble and be careful, I'm a bird and I can beak you if I want to. But it would not do any pain to anyone, really. Like, it's really friendly, approachable. You have seen it earlier when you met me on street. I mean, you can approach him and he's really fine. Yeah. So responsibility, I would say, with children. Whenever he's opening his wing, maybe the wing can go to the eyes or the face or something like that. So if you have small children, I suggest you can take a parrot at home, but you gotta be careful and watch the child, how is he handling and playing with the bird. But a bird can be very playful. And for me, the bird was the option, not having a dog or a cat at home. Would open his wing and go to the other person's shoulder. Then the other person gets either scared or appreciates that. It's quite surprising for people to see a bird in the street. Children wants to approach him a lot. They want to take picture, they want to take selfie. I'm fine with it. I let anyone who feels comfortable coming to the bird, I let the bird come, going on them, on their shoulder, on their hands. I avoid giving the bird to very small children because it can harm the bird, but the bird can also harm them in a way. Not a big injury, but it can scratch or it can beak a bit. So at the end, it's an animal. So, yeah. തത്തയുമായി യാത്ര ചെയ്യുമ്പോൾ പലരും അത്ഭുതത്തോടെ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും തത്തയെ കൂടെ കൊണ്ട് നടക്കുന്നതിൽ തനിക്ക് അഭിമാനമാണുള്ളതെന്നും മനുഷ്യനെ പോലെ തന്നെയാണ് പക്ഷിമൃഗാദികളെന്നും അവരുടെ ഇടയിൽ മറ്റു വേർതിരിവുകളില്ലെന്നും ഡെൽഫിൻ പറയുന്നു. സ്നേഹത്തിന്റെ പല മാതൃകകളും പിസ്താച്ചിയോയെ കണ്ട് പഠിക്കാനുണ്ടെന്നും ഡെൽഫിൻ ചൂണ്ടിക്കാണിക്കുന്നു. If you're not an early wake up person, you don't take a bird because really it would just make noise. As soon as he finishes breakfast, he would like shout about you and think, cheep cheep, can you come, in a way. So then you have to go and take care of him, play with him for 5-10 minutes. Then he's back to his stand and he's okay. He likes to go around the sofa area and then he would fly from one sofa to the other sofa. When a guest is coming at home, he goes up the curtain and he never wants to come back down. So then I bring him back down, obviously, after the guest goes. And we are usually eating, and whenever we are eating on the table, he would go to his plate and eat at the same time. Kinda, yeah. He's still learning how to talk, and he's still learning his voice as well. It's only 1 month that he has made his first noise. And his first noise was just kind of a song on my birthday date, on the 1st of September. So now it's a month that the bird has started doing noises. ഞാനും നീയും നമ്മളും ഈ ലോകത്തെ പക്ഷിമൃഗാദികളുമെല്ലാം ഒന്നാണ്. വേർതിരിവുകളില്ലാതെ എല്ലാം ഒന്നായി നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. പ്രവാസ ലോകത്തെ ക്രിസ്തുമസ് ദിനരാത്രങ്ങളെ സംഗീത സാന്ദ്രമാക്കിയ കരോൾ സംഗീതത്തിന്റെ വിശേഷങ്ങളാണ് ഇനി എക്സ്പ്ലോർ അറേബ്യയിൽ. Good night.
Thank you.
ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കൂടുതൽ മാധുര്യമേകാൻ ബേക്ക് മാർട്ട് ഒരുക്കിയ ക്രിസ്തുമസ് കേക്കുകളുടെ വിശേഷങ്ങളാണ് എക്സ്പ്ലോർ അറേബ്യയിൽ. ഇനി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് രുചിയുടെ നവ്യാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലെ പ്രശസ്ത ബേക്കിംഗ് കമ്പനിയായ ബേക്ക് മാർട്ട് അവതരിപ്പിച്ച ഡെസ്പാസിതോ കേക്കുകൾ ഉപഭോക്താക്കളുടെ ഇഷ്ട വിഭവമായി മുന്നേറുന്നു. ജസ്റ്റിൻ ബീബർ എന്ന ഗായകന്റെ പാട്ടിലൂടെ പ്രസിദ്ധമായ ഡെസ്പാസിതോ എന്ന സ്പാനിഷ് നാമമാണ് ഈ പുതുതലമുറ കേക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. വറുത്ത ബദാം 160 ഡിഗ്രി ചൂടിൽ തിളപ്പിച്ച് 90 മിനിറ്റ് നേരം പാകം ചെയ്താണ് ഡെസ്പാസിതോ നിർമ്മിച്ചെടുക്കുന്നത്. കേക്ക് നിർമ്മാണത്തിലെ പരമ്പരാഗത ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പഴവർഗ്ഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേക്ക് നിർമ്മിക്കുന്നത്. സ്പാനിഷ് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. പഞ്ചസാര കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല മറ്റ് യാതൊരു ക്രീമുകളും ഇതിൽ ഘടകമല്ല. ഡെസ്പാസിതോക്ക് പുറമെ വൈവിധ്യമാർന്ന നിരവധി കേക്കുകളും ബേക്ക് മാർട്ടിൽ വിൽപ്പനയ്ക്കായി ഒരുങ്ങിയിട്ടുണ്ട്. ഇതിൽ മിക്കവയും ഉടമയായ ടി കെ ഖലീൽ തന്റെ ഗവേഷണ ഫലമായി വികസിപ്പിച്ചെടുത്തവയാണ്. രണ്ടായിരത്തി 2003 മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിതമായ ബേക്ക് മാർട്ട് പരമ്പരാഗത രീതിയിലുള്ള ബേക്കിംഗ് രീതിയിലൂടെ നിരവധി ബേക്കറി ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ബേക്ക് മാർട്ട് 2 ഉൽപ്പാദന ഫാക്ടറികൾ UAE യിൽ തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ ദുബായ് ആസ്ഥാനമാക്കി
ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലും പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. 14 വർഷത്തിലേറെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മധുരപ്രേമികൾക്ക് ഇഷ്ടവിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് UAE-യിലും മറ്റു രാജ്യങ്ങളിലുമായി ബേക്ക്മാർട്ട് പ്രവർത്തിച്ചു വരികയാണ്. The founder and the owner of Bakemart is Mr. Khalil, who himself is a master baker, and he is a brainchild behind most of the items that you see here in Bakemart. Bakemart has mainly been a artisan bakery where we actually produce different types of breads from all around the world, you know, from Germany, from Italy, from France, and even the local breads. We do all kind of different breads, but it is not just the bread alone. We master in, you know, our pastries and our cakes, and we have actually created so many different types of cakes over the years. Now we are happy to say that, you know, in the UAE alone we are serving at least 500,000 customers every day with our products. ജീവിത ശൈലി രോഗങ്ങൾ സാധാരണമായ ഈ കാലത്ത് ഷുഗർലെസ് കേക്സ് എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ബേക്ക്മാർട്ട്. പുതുമയാർന്ന കൗതുക കാഴ്ചകളും വിസ്മയങ്ങളും പങ്കുവെച്ച എക്സ്പ്ലോറർ അറേബ്യയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുതിയ അധ്യായമായി വീണ്ടും കാണുമ്പോൾ പുതിയൊരു പുതുവർഷം നേർന്നുകൊണ്ട് മഅസ്സലാമ.